Hi friends, assalamu alaikum. Welcome back to my channel. നമുക്ക് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്, ചിക്കൻ ബോക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. സവാള എടുത്തിട്ടുണ്ട്, മല്ലിയിലയും വേപ്പിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനാണ്, ചിക്കൻ ഒരു 200 ഗ്രാം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ ഒരു ഓർഡറിന് വേണ്ടി ചെയ്യുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ഒരു നമുക്ക് കുറച്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം ഞാൻ ചിക്കന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു ലെമണിൻ്റെ ജ്യൂസും മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഇത്തിരിയേറെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വറുത്തെടുത്ത ചിക്കനാണത്. അപ്പം അത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കണം. അപ്പം ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ആ മാവൊന്ന് പത്തിരി വരത്താനുള്ള മാവൊന്ന് തയ്യാറാക്കി വെക്കാം. അപ്പോൾ കുറച്ചേരം ഇരിക്കുമ്പോൾ അതൊന്നുകൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തുന്നുള്ളൂ, അപ്പോൾ അതന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് സമൂസ ലീഫ് കിട്ടാനുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം അതാണ്. ഇത്രയും മാവൊന്നും കുഴച്ചൊന്നും ബുദ്ധിമുട്ടി നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് തയ്യാറാക്കണ ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാനിപ്പം ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം. എന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതിനാവശ്യമുള്ള ലെവലിലൊന്ന് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം കുഴച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വേഗം മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇപ്പം നമുക്ക് നല്ലൊരു പരത്തിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടറൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് സ്നാക്സ് കഴിക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിരിക്കും, നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും മാവിന്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആണ് ബട്ടർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്കിനി ഫില്ലിങ്ങിന് വേണ്ട സവാള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ ഇപ്പോൾ തന്നെ വറുത്തെടുത്തോണ്ട് തന്നെ ആ വെളിച്ചെണ്ണയാണ് സവാള വഴറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് കൂടുതൽ പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അതിലോട്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം കട്ട്ലറ്റിനും സമോസക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ചുമ്മാ കൈ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മല്ലിയിലയും വേപ്പിലയും എടുത്ത് വെച്ചതുകൂടി ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് പത്തിരി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ധൃതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുള്ളൊന്നും കാണിച്ചിട്ടില്ല, പിന്നെ ഇത് ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പം നമ്മളിത് പരത്തിയിട്ട് ചതുരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ സമോസ ലീഫ് എന്ന്, സമോസ ലീഫിൻ്റെ ഒക്കെ ആ ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം 4 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് നടുക്കൊന്ന് വരഞ്ഞെടുത്താൽ നമുക്കിങ്ങനെ 2 പീസായിട്ട് കിട്ടും. അപ്പോൾ അതിനെ പരത്തിയോടത്തു നിന്ന് ഒന്ന് നമ്മൾ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് നമുക്കിത് ചെയ്തതിന് ശേഷം എടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പം ഇതിൽ ചിക്കൻ ബോക്സ് എന്ന് ഞാൻ പേര് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ആ ബോക്സ് കാണാൻ ഭംഗിയാക്കണത് ഇപ്പോഴാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ലീഫ് കറക്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ക്രോസ് ആയിട്ട് അടുത്ത ലീഫും കൂടി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ശരിക്കും ഒന്ന് നമ്മൾ വെച്ചതിന് ശേഷം നല്ല ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ആ സെൻറ്റർ ഭാഗത്ത് മാത്രമായിട്ട് മസാല ഇരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇതായി പോവാണ്ടിരിക്കാൻ. പിന്നെ നന്നായിട്ടിങ്ങനെ പൊങ്ങിയിരിക്കേണ്ട, നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ശരിക്കൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നതിന് ശേഷം കറക്റ്റായിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കണം.
അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അത് പ്രത്യേകിച്ചും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ നല്ല ഭംഗിയാണിത്. പിള്ളേരുടെ മുന്നിലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് നല്ല രസമായിരിക്കും ഇത് കഴിക്കാൻ. കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ അടിയിലുള്ള ലെയറാണ് മുകളിലോട്ട് മടക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ ഇതിലാണ് അടുത്ത ലീഫിൻ്റെ ഭാഗമാണ് ഇങ്ങോട്ട് മടക്കി കൊടുക്കേണ്ടത്. ഈ രീതിയിൽ തന്നെ ഇത് മടക്കണം. അപ്പോഴാണ് ഇത് ശരിക്കും ഉള്ളിലുള്ള മസാലയൊക്കെ കവർ ചെയ്ത് നമുക്ക് നമ്മുടെ ആ ഉള്ളിലോട്ട് എണ്ണയൊന്നും കുടിക്കാത്ത രൂപത്തിൽ നമുക്കിത് കവർ ചെയ്ത് ശരിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ പിന്നെയുള്ള ഭാഗത്ത് ഈ സൈഡിലൊരു ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട്. 5 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഈ ലെവലിൽ തന്നെ ഇത് കത്തി വെച്ചിട്ട് നമ്മൾ കീറി കൊടുക്കണം കേട്ടോ. ഇപ്പുറത്തോട്ടാവുമ്പോൾ നമ്മൾ പൊടിയിട്ടൊക്കെയാണ് പരത്തണതെങ്കിൽ അത് നേരെ ചുളുങ്ങിപ്പോവും, നമുക്ക് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ലെവലിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5 കട്ട് ചെയ്തത്, ഇവിടെ 6 കട്ട് ചെയ്തത്. അപ്പോൾ അത്രയും വേണ്ട, ഞാൻ അധികം കണ്ടപ്പോൾ നല്ല രീതിയിലിരിക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ട് ചെയ്തതാണ്. നിങ്ങളൊരു 5 ലെയർ കിട്ടുന്ന രൂപത്തിൽ മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഫസ്റ്റത്തത് മൊത്തം ഒന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓലയൊക്കെ മെടയുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിത് മെടഞ്ഞെടുക്കുന്നത്. അപ്പം ഇത് ഫസ്റ്റത്തെ ലെയർ മുഴുവൻ നമ്മൾ അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് നമ്മൾ ഒരു ലെയർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ലെയർ പൊക്കിയിട്ട് പിന്നെ ഇടവിട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ശരിക്കും നമ്മൾ ഓലയൊക്കെ മെടയുന്ന പോലെ തന്നെ അങ്ങനെ ഇവിടുന്ന് ഓരോ ലെയറും എടുത്തിട്ട്, അപ്പം അടുത്തതിൽ വരുമ്പം ഫസ്റ്റത്തെ എടുക്കരുത്, രണ്ടാമത്തെ എടുക്കണം. അങ്ങനെ പിന്നെ ഇടവിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അടുത്തതിൽ ചെയ്യുമ്പോൾ ഫസ്റ്റത്തത് എടുക്കുക, പിന്നെ 3, പിന്നെ 5, അങ്ങനെ ഇടവിട്ടിട്ട് ശരിക്കും ഓല മെടയുന്ന പോലെ തന്നെ. നിങ്ങൾ ശരിക്കും ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന്, എന്നിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരു നമ്മൾ ഫസ്റ്റത്തെ തന്നെ നമുക്കൊരു എന്താ പറയുക, പെട്ടെന്നൊരു ബുദ്ധിമുട്ടായിട്ട് ഇത് കാണുമ്പോൾ തോന്നുള്ളൂ. പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല രസമാണ്, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. ഒന്ന് ചെയ്തു നോക്കുക ഒരിക്കലെങ്കിലും, നല്ല രസമായിട്ട് കാണാൻ, നമ്മൾ ചെയ്ത് തീരുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് ആ ഒരു ബോക്സ് ഇങ്ങനെ കാണുമ്പോൾ. അപ്പം ഇപ്പം ഇത് ശരിക്കും ഓരോന്നെടുത്തിട്ട് നമ്മൾ ഇടവിട്ട് മടക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മളിപ്പോൾ ഇത് സമോസ ലീഫ് ആണെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഒരെണ്ണം ഇട്ടിട്ട് പ്ലസ് ആകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് സമോസ ലീഫ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത്രയും പാടുണ്ടാവില്ല, കാരണം അത് ഡ്രൈ ആയിട്ടല്ലേ ഓൾറെഡി ഇരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റത്തെ ലൈനിൽ മൈദ ഒന്ന് ജസ്റ്റ് ലൂസായി കലക്കിയിട്ട് ആ ഭാഗം വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ പരത്തിയെടുത്തതുകൊണ്ട് മാവ് ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു നനവുണ്ടാവുമല്ലോ അതിൻ്റെ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്താൽ തന്നെ നമുക്കത് ഒട്ടിക്കിട്ടും. പക്ഷേ സമൂസ ലീഫ് ആകുമ്പോൾ ഒരു ഇത്തിരി മൈദ ലൂസാക്കിയിട്ട് ഈ ഒരു സൈഡിൽ, ഈ രണ്ട് സൈഡിൽ നമ്മൾ ഈ മടക്ക് വരുന്ന ആ ഒരു സൈഡിൽ രണ്ട് സൈഡിലും ഒരു ഇത്തിരി മൈദ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ബോക്സ് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഓരോന്നും ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഒരെണ്ണ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങളത് ശരിക്കും നോക്കിയിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ദേ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഞാനിത് അതിൻ്റെ മേളിൽ പൊടിയുള്ളത് ഞാൻ പാത്രത്തിൽ ഒട്ടി പിടിക്കണ്ടെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്താണ്. അപ്പോൾ അതൊന്നും വേണമെന്നില്ല. സമൂസ ലീഫ് ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. ഇത് മൈദ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ പരത്തിയെടുത്തതുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണത്. അപ്പോൾ ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിപ്പം മൈദ നമ്മൾ രണ്ടു മൂന്ന് മടക്കം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ ശരിക്കതൊന്ന് വെന്ത് കിട്ടണമുള്ളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഇൻഷാ അള്ളാ വരുന്നവരെ. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.